ഞാൻ ഡോക്ടർ എ എസ് ഗിരിജ, ഫോർമർ പ്രൊഫസർ ആൻഡ് എച്ച് ഒ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ന്യൂറോളജി മെഡിക്കൽ കോളേജ് കാലിക്കറ്റ്. ഇപ്പോൾ ഞാൻ വി പി എസ് ലേക്ക് ഷോർ മെഡിക്കൽ സെൻറ്ററിൽ കാലിക്കറ്റിൽ വർക്ക് ചെയ്യുന്നു, സീനിയർ കൺസൾട്ടൻ്റായിട്ട്. ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിൻ മൈഗ്രെയിൻ എന്നുള്ള പ്രത്യേകതരം തലവേദനയെക്കുറിച്ചാണ്. മൈഗ്രെയിൻ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു എല്ലാവരും പ്രബലമായ ഒരു തരം തലവേദനയാണ്. 2:1 എന്ന റേഷ്യോയിൽ പെണ്ണുങ്ങളിൽ ഇത് കൂടുതലായി കണ്ടു വരുന്നു. 10-20% ഏത് കേസസ് ഒ പിയിൽ തലവേദന കൊണ്ടുവരുന്നവരാണ്. മൈഗ്രെയിൻ വന്ന് സ്ത്രീകൾക്കാണ് കൂടുതൽ. ഈ സ്ത്രീകൾക്ക് ഈ ഒരു 30 വയസ്സിനും 50 വയസ്സിനും ഉണ്ടാകുന്ന തലവേദനയാണ്. വന്നും പോയി നിൽക്കുന്ന തലവേദന, അത് വിങ്ങി വിങ്ങി ഉള്ള തലവേദനയാണ്. ഒരു വശത്തായിട്ട് വരും, ചിലപ്പോൾ രണ്ട് സൈഡിലും ഉണ്ടാവാം. തലവേദനയുടെ കൂടെ വെളിച്ചം കാണാൻ ബുദ്ധിമുട്ട്, ശബ്ദം കേൾക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ളവുണ്ടാവും. നടക്കുമ്പോഴൊക്കെ കൂടും, എക്സസൈസ് ചെയ്താൽ കൂടും, റെസ്റ്റ് എടുത്താൽ കുറയും. അതായത് കിടന്നുറങ്ങിയാൽ ചിലപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ തലവേദന പോയി എന്ന് വരും. 1 മണിക്കൂർ തൊട്ട് 3 ദിവസം വരെ ഈ തലവേദന നിൽക്കാം. ഇതിൻ്റെ ലക്ഷണം എന്തെന്ന് വെച്ചാൽ ഇത് പിന്നെയും കുറേ നാൾ കഴിഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ വന്നും കൂടെ കൂടെ വരാൻ തുടങ്ങുമ്പോൾ ഇതൊരു വളരെ ഒരു ബുദ്ധിമുട്ടായിത്തീരും. പ്രത്യേകിച്ചും ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, കുടുംബിനികളായ സ്ത്രീകൾ, അവർക്ക് വീട്ടുകാര്യം ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതൊരു വളരെ ഒരു വലിയ കുടുംബത്തിൽ തന്നെ ഒരു വലിയ പ്രശ്നമായി തീരുകയും ചെയ്യാം ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള തലവേദന ചിലപ്പോൾ വളരെ കൂടി അവർക്ക് വീട്ടിൽ ഇഞ്ചക്ഷനൊക്കെ മരുന്നൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള തലവേദന ഉണ്ടാവും. ചിലപ്പോൾ വളരെ ലഘുവായി പോകുന്ന തലവേദനയുമുണ്ട്. ഒരു പാരസെറ്റമോൾ കഴിച്ച് പോകുന്ന തലവേദന വരെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഇത് രോഗിക്ക് ഇതിൻ്റെ പ്രധാന കാരണം ഒന്ന് സ്ട്രെയിൻ ചെയ്യുക, ഒരുപാട് എക്സസൈസ് ചെയ്യാൽ വരാം, ഉറക്കമൊഴിഞ്ഞാൽ വരാം, പിന്നെ പീരിയഡ്സിൻ്റെ ചേഞ്ചിൻ്റെ സമയത്ത് വരാം, പിന്നെ ഭക്ഷണക്രമത്തിൽ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ വരാം, വിശപ്പ് കൊണ്ടുവരാം, പിന്നെ ഉറക്കം പോയാൽ വരാം. സോ ഈ തലവേദനയ്ക്ക് 100 കാരണങ്ങളാണ്. യാത്ര കുറേ ചെയ്യുമ്പോൾ വരാം. അപ്പോൾ ഇതിനെപ്പറ്റി അനുഭവിക്കുന്ന സ്ത്രീ വളരെ ബോധവതിയായിരിക്കും ഏതൊക്കെയാണ് എനിക്ക് കാരണം കൊണ്ട് തലവേദന ഉണ്ടാകുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്താൽ തലവേദന വരാതിരിക്കും. പക്ഷേ എല്ലാ സമയത്തും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബിനെ ഒരു ടാബ്ലറ്റ് കൊണ്ട് കുറയുകയാണെങ്കിൽ അതെപ്പോഴും കരുതുന്നത് നല്ലതാണ്. പിന്നെ ചില ഭക്ഷണങ്ങൾ ചിലപ്പോൾ വരും, ഐസ്ക്രീം പോലത്തെ ഫുഡ്, ചിലവർ പറയുന്ന ഇറച്ചി, പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചാൽ ഉണ്ടാവും എന്ന് തലവേദന പറയാറുണ്ട്. പിന്നെ പീരിയഡ്സിൻ്റെ തൊട്ട് ഫസ്റ്റ് ഡേ തൊട്ടോ 2 ദിവസം മുമ്പോ പീരിയഡ്സിൻ്റെ 2 ദിവസം കൊണ്ട് വന്നും പോയി നിൽക്കുന്ന തലവേദന, അത് വേറൊരു തലവേദനയാണ്. സാധാരണഗതിയിൽ ഇത് സ്ത്രീകൾക്ക് വരുമ്പോൾ ഗർഭിണിയാകുന്ന സമയത്ത് തലവേദന വരാറില്ല. അത് ഭാഗ്യം കൊണ്ട് മിക്കവാറും സ്ത്രീകളിൽ തലവേദന മൈഗ്രെയിൻ വരാറില്ല. പിന്നെ മൈഗ്രെയിൻ വരുമ്പോൾ ചിലപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഓറാന്നൊരു, അതായത് മുന്നറിയിപ്പ് പോലെ ചിലത് തോന്നും. അപ്പം തന്നെ ചില ടാബ്ലറ്റ്സ്, സ്ട്രോങ്ങർ ടാബ്ലറ്റ്സ് ഉണ്ട് സിവിയറായിട്ട് വരുന്നവർക്ക്, അപ്പം തന്നെ കഴിച്ചാൽ അത് കുറയും. ഇത് ഡോക്ടർ പറഞ്ഞു തരുന്ന നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ്. പിന്നെ കൂടെ കൂടെ വരുന്ന തലവേദനയ്ക്ക് സ്ഥിരമായി ഗുളികകൾ ഉണ്ട്. ഓരോ ഗുളിയായിട്ട് ഡോക്ടർ ട്രൈ ചെയ്യും. അത് പിന്നെ മാസങ്ങളോളം കഴിക്കണം. അപ്പോൾ കുറേ വർഷം വരെ ഭാഗ്യം പോലെ ഇരിക്കും, ചിലപ്പോൾ വരികയില്ല. പിന്നെ ഈ മൈഗ്രെയിൻ ടൈപ്പ് തലവേദന രോഗിക്ക് തോന്നുകയാണെങ്കിൽ അത് മാറിയിട്ടുണ്ട്, ഇത് പണ്ടത്തെ പോലല്ല, സ്ഥിരം തലവേദനയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ വേറെ അതിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ബിക്കോസ് അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കൂടിയ കാരണങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ഡോക്ടർ MRIയോ സ്കാനോ ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കും. പിന്നെ പ്രായമായി വരുന്ന തലവേദന മൈഗ്രെയിൻ പോലെ ആണെങ്കിലും ആദ്യമായിട്ട് 50 വയസ്സ് കഴിഞ്ഞ് വരുന്ന തലവേദനയ്ക്കൊക്കെ ഇൻവെസ്റ്റിഗേഷൻ CTയോ MRIയോ എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ മൈഗ്രെയിൻ സാധാരണ കുടുംബത്തിലും വരാം, കുറേ അമ്മ വഴിയാണ് കൂടുതൽ സാധ്യത വരാൻ. കുട്ടികൾക്കും തലവേദന ഉണ്ടാവാം. സാധാരണഗതിയിൽ അത് തലവേദന വന്ന് പോകുന്നതാണ്. ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് അതിന് ഒരു വശം തളർച്ച ഒക്കെ വരാനുള്ള ഇതുണ്ട്, അത് ഹെമിപ്ലീജിക് മൈഗ്രെയിൻ എന്ന് പറയും. അതൊക്കെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻസോ ഹെറിഡിറ്ററി ഫാക്ടേഴ്സോ ഉണ്ടാവാം. പിന്നെ ഇപ്പോൾ വളരെ പുതിയ ചികിത്സാ രീതികളൊക്കെ ഉണ്ട് മൈഗ്രെയിന്, പുതിയ പുതിയ മെഡിസിൻസൊക്കെ ഇന്നും കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ നല്ല ഫലപ്രദമാണ്.